2019 ഓഗസ്റ്റ് 25 ബാർസലോണ വേഴ്സസ് റയൽ ബെറ്റിസ് പോരാട്ടം സാക്ഷാൽ ലയണൽ മെസ്സിയും ലൂയിസ് സുവാരസും ഉസ്മാനെ ഡെംബലയും ഒക്കെ പരിക്കിന്റെ പിടിയിലായതുകൊണ്ട് തന്നെ പരിശീലകൻ വാൽവർദക്ക് മറ്റൊന്നും ചിന്തിക്കാനായില്ല. ഒരു മാറ്റത്തിനൊരുങ്ങുന്നു അദ്ദേഹം. മത്സരത്തിന്റെ 78 മിനിറ്റിൽ കാർലോസ് പെരസിന് പകരം ലാമാസിയയിൽ നിന്ന് ഒരു സൂപ്പർ സ്റ്റാറിനെ മൈതാനത്തേക്ക് ഇറക്കി വിടുന്നു. അതെ, അൻസു ഫാറ്റി തന്റെ അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഒരു റെക്കോർഡ് തന്നിൽ തേടിയെത്തുന്നു. ബാർസലോണക്ക് വേണ്ടി ലാലിഗയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ കളിക്കാരൻ എന്ന റെക്കോർഡാണ് അൻസു ഫാറ്റി അന്ന് സ്വന്തമാക്കിയത്. എന്നാൽ വളരെ വൈകാതെ തന്നെ അഥവാ 6 ദിവസത്തിന് ശേഷം മറ്റൊരു റെക്കോർഡും കൂടി താൻ സ്വന്തമാക്കുന്നു. 2019 ഓഗസ്റ്റ് 31 ഒസാസൂനക്കെതിരെ ബാർസലോണക്ക് വേണ്ടി തന്റെ ആദ്യ ഗോൾ നേടിയപ്പോൾ ബാർസലോണയുടെ എക്കാലത്തെയും ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററായി മാറി. ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ 3-ാമത്തെ ഗോൾ വേട്ടക്കാരൻ. അന്നു മുതലാണ് ഈ യുവതാരത്തെ ലോകം ഉറ്റുനോക്കാൻ തുടങ്ങിയത്. എന്തിരുന്നാലും നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇത്ര ചെറുപ്പത്തിൽ തന്നെ ബാർസലോണയുടെ സീനിയർ ടീം ജേഴ്സിയിൽ കളിക്കുക എന്നത് അതത്ര വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ അങ്ങനെ ഒരുത്തൻ കളിക്കുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. വേണമെങ്കിൽ നമുക്ക് ലയണൽ മെസ്സിയുടെ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കാം അൻസു ഫാറ്റി എന്ന 17-കാരനെ. കാരണം ഓരോ മത്സരങ്ങൾ കഴിയും തോറും പുതിയ റെക്കോർഡുകളാണ് താൻ സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. തന്റെ 17-ാം വയസ്സിൽ തന്നെ ചരിത്ര താളുകളിൽ ഇടം നേടിക്കൊണ്ടുള്ള അൻസു ഫാറ്റിയുടെ ചരിത്രയാത്ര തുടരുകയാണ്. മുമ്പ് ലാലിഗയിൽ ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ ബാർസ താരം, ലാലിഗയിൽ ഇരട്ട ഗോൾ നേടുന്ന പ്രായം കുറഞ്ഞ താരം, ലാലിഗയിൽ ഗോളും അസിസ്റ്റും നേടുന്ന പ്രായം കുറഞ്ഞ താരം, ചാമ്പ്യൻസ് ലീഗിലെ പ്രായം കുറഞ്ഞ ഗോൾ സ്കോറർ എന്നീ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ശേഷം മറ്റൊരു റെക്കോർഡാണ് താരം സ്വന്തമാക്കുന്നത്. ഇപ്പോൾ ഇത് 2 ദിവസം മുമ്പ് സ്പെയിനിന് വേണ്ടി കളിച്ച് ഗോൾ നേടിയപ്പോൾ സ്പെയിനിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബഹുമതി ഇനി ഫാറ്റിയുടെ പേരിലാണ്. 2 ദിവസം മുമ്പ് നടന്ന യുഎഫ നാഷൻസ് ലീഗിലെ ഉക്രൈനെതിരായ മത്സരത്തിലാണ് ഫാറ്റിയുടെ ഗോൾ പിറന്നത്. 32-ാം മിനിറ്റിൽ ഒരു തകർപ്പൻ ലോങ് റേഞ്ചിലൂടെയാണ് താരം ഗോൾ നേടിയത്. ഈ ഗോളാണ് ഇപ്പോൾ റെക്കോർഡ് പുസ്തകത്തിൽ ഇടം നേടിയത്. അതും 95 വർഷം പഴക്കമുള്ള ഒരു റെക്കോർഡാണ് ഫാറ്റി തിരുത്തിയത്. സ്വന്തമായൊരു രാജ്യം പോലുമില്ലാത്ത അൻസു ഫാറ്റിയുടെ ജീവിതകഥ വളരെയധികം ദുഃഖകരമാണ്. ഫാറ്റി ജനിക്കുന്നതിന് 4 വർഷം മുമ്പ് ആഭ്യന്തര യുദ്ധത്തിൽ തകർന്ന ഗിനിയയിൽ 2002 ഒക്ടോബർ 31 അൻസു ഫാറ്റി ജനിക്കുന്നത്. അങ്ങനെ അവനൊരു വയസ്സായപ്പോൾ തന്നെ അവന്റെ രാജ്യം പട്ടാള ഭരണത്തിന് കീഴിലായി. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ നാശത്തിലാക്കുകയും ദാരിദ്ര്യം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ബോറി ഫാബിയുടെ മക്കളിൽ 2-ാമനായിരുന്നു ഫാറ്റി. അൻസു ഫാറ്റിയുടെ മാതാപിതാക്കൾ മക്കളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കുടുംബം ഗിനിയെ വിട്ട് പോർച്ചുഗലിലേക്ക് കുടിയേറി. എന്നാൽ ഇതിനൊക്കെ ഇടയിലായിരുന്നു സ്പെയിനിലെ മുനിസിപ്പാലിറ്റിയായ മറീന ലദാമ കുടിയേറ്റക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്നു എന്നൊരു അഭ്യൂഹം ബോറി കേട്ടു. ഒട്ടും വൈകാതെ തന്നെ തന്റെ അച്ഛനായ ബോറി പോർച്ചുഗലിൽ നിന്ന് സ്പെയിനിലേക്ക് പോയി. അതും തന്റെ കുടുംബത്തെ തനിച്ചാക്കിക്കൊണ്ട്. അവിടെയും നിരാശപ്പെടുത്തുന്ന സംഭവങ്ങളായിരുന്നു ബോറിക്കുണ്ടായിരുന്നത്. എന്തിനു കൂടുതൽ പറയുന്നു, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും യാചിക്കണമായിരുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ ജീവിക്കുന്നു. എന്നാൽ ഈ കഷ്ടതയുടെയും ദാരിദ്ര്യത്തിന്റെയും ഇടയിൽ അത്ഭുതകരമായി ബോറയുടെ ജീവിതം മാറിമറിഞ്ഞു. അതിനുള്ള കാരണം മറിയ ലദാമയുടെ അരികിൽ പിറ്റ് തേടിയെത്തിയ ബോറിയെ തന്നിലുള്ള വിശ്വാസം കൊണ്ടും സത്യസന്ധത കൊണ്ടും അദ്ദേഹത്തിന്റെ ഡ്രൈവറായി നിയമിച്ചു. അങ്ങനെ ബോറി തന്റെ കുടുംബത്തെ സ്പെയിനിലേക്ക് എത്തിച്ചു. അപ്പോൾ അൻസു ഫാറ്റിയുടെ പ്രായം എന്ന് പറയുന്നത് വെറും 6 വയസ്സ് മാത്രമായിരുന്നു. തനിക്ക് പ്രൊഫഷണൽ ഫുട്ബോളർ ആകണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും തനിക്കത് സാധിക്കാതെ പോയി. എന്നാൽ തന്റെ മക്കളിൽ ആരെങ്കിലും ഒരാളെ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആക്കണമെന്ന ആഗ്രഹം ബോറിക്കുണ്ടായിരുന്നു. സെബിയയിൽ നിന്ന് 120 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഹെരേര എന്ന ഒരു ചെറു പട്ടണത്തിലായിരുന്നു ഫാറ്റിയും കുടുംബവും വളർന്നത്. അങ്ങനെ തന്റെ പ്രദേശത്തെ ഒരു ലോക്കൽ ക്ലബ്ബായ ഹെരേര FC ഫാറ്റി ചേർന്നു. അവിടുത്തെ മിന്നും പ്രകടനം കണ്ടുകൊണ്ടായിരുന്നു സെബില്ല അൻസുവിനെ സ്വന്തമാക്കിയത്. അങ്ങനെ റയൽ മാഡ്രിഡും ബാർസലോണയും ഈ 9-വയസ്സുകാരനോട് താല്പര്യം പ്രകടിപ്പിച്ചതോടെ സ്പെയിനിലെ വലിയ ക്ലബ്ബുകൾ ചുറ്റിക്കറങ്ങാൻ അൻസുവിന് കൂടുതൽ സമയമെടുത്തില്ല. അങ്ങനെയാണ് ഫാറ്റി 2012 ബാർസലോണയുടെ, അല്ല ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ഫുട്ബോൾ അക്കാദമിയായ ലാമാസിയിൽ എത്തുന്നത്. പിന്നീട് അങ്ങോട്ട് ഇയാളുടെ ചരിത്രം മാറ്റിമറിക്കുകയായിരുന്നു. ഇത്ര ചെറുപ്പത്തിൽ തന്നെ ബാർസലോണക്ക് വേണ്ടി മിന്നും പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന അൻസു ഫാറ്റിക്ക് താൻ ഏതു രാജ്യത്തിനു വേണ്ടി കളിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. താൻ ജനിച്ച നാടായ ഗിനിയയും പിറ്റവെച്ചു നടന്ന പോർച്ചുഗലും തന്നെ വളർത്തി വലുതാക്കിയ സ്പെയിനുമൊക്കെ വാഗ്ദാനങ്ങളുമായി മുന്നിലെത്തി. എന്നാൽ അൻസു ഫാറ്റിയുടെ ആഗ്രഹം സ്പെയിനിനു വേണ്ടി കളിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം സഫലീകരിച്ചു.
ഒരു പക്ഷേ ഭാവിയിൽ ഏറ്റവും ഉയർന്നു കേൾക്കുന്ന പേരുകളിലൊന്നായിരിക്കും അൻസു ഫാറ്റി. ആ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട.